പഴയങ്ങാടിയിൽ മതിൽ വീടിനു മുകളിലേക്ക് തകർന്നു വീണു. നെരുവമ്പ്രം ടെക്നിക്കൽ സ്കൂളിന് സമീപത്തെ കെ ജെ വിൽസൺ ബാബുവിന്റെ വീടിനു മുകളിലേക്കാണ് മതിൽ തകർന്നു വീണത്. പഞ്ചായത്ത് പ്രസിഡന്റ്, റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം നടന്നത്. നെരുവമ്പ്രം ടെക്നിക്കൽ സ്കൂളിന് സമീപത്തെ കെ ജെ വിൽസൺ ബാബുവിന്റെ വീടിനു മുകളിലേക്ക് സമീപത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ മതിൽ തകർന്നു വീഴുകയായിരുന്നു. അപകട സമയത്ത് വിൽസൺ ബാബുവും മകൾ ഹെലൻ നോറയുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. തലനാരിഴയ്ക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. മാത്രമല്ല വലിയൊരു അപകടത്തിൽ നിന്ന് മാത്രമല്ല മകളും അതുപോലെ തന്നെ അവരുടെ പ്രായമായിട്ടുള്ള അവരുടെ പിതാവും അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഇത് ഇടിഞ്ഞു വീണിട്ടുള്ളത്. അത്ഭുതകരമായിട്ടാണ് അവർ രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായി എന്ന് മാത്രമല്ല ഇനിയും ചിലപ്പോൾ രാത്രിയിൽ ഇത് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതകളാണ് പൊതുവിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഈ കുടുംബങ്ങളെ ഇന്ന് തൽക്കാലം ഇവിടുന്ന് മാറ്റി പാർപ്പിക്കാനാണ് പൊതുവിൽ ആലോചിച്ചിട്ടുള്ളത്. തുടർന്ന് മറ്റാവശ്യമായിട്ട് നടപടികളുമായി ഇപ്പോൾ വില്ലേജ് ഓഫീസർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. MLA-യും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ സന്ദർശിക്കും. തഹസിൽദാരും എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് പൊതുവിൽ ഇവിടെ നിലനിൽക്കുന്നത്. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ചുമരിന്റെ കല്ലുകളും ജനലും വീടിനകത്തേക്ക് തള്ളി നിൽക്കുന്ന സ്ഥിതിയിലാണുള്ളത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുടുംബത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.